ഞാൻ ഒരു കാര്യം പ്രത്യേകം ഈ സഭയുടെ മുമ്പിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നമുക്ക് പോകാനൊക്കെ സർ, കൽപ്പറ്റയിൽ ഒരു ഹ്യൂം സെന്റർ ഉണ്ട്, ഡോക്ടർ വിഷ്ണുദാസ് അങ്ങേക്കറിയാം, റവന്യൂ മന്ത്രിക്കറിയാം. ഞാൻ അദ്ദേഹവുമായി 2 മണിക്കൂർ ചെലവഴിച്ചയാളാണ്. അവർ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, അന്ന് വൈകുന്നേരം അപകടം വരുന്നു, ശ്രദ്ധിക്കണം. കലക്ടറേറ്റിലേക്ക് വിളിച്ചു പറഞ്ഞു, സാർ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും അവിടെ പോയി പറഞ്ഞു, നിങ്ങൾ മാറണം, മാറാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. കുറെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അവർ പറയുന്ന പരിമിതമായെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്തു. പഞ്ചായത്ത് ജില്ലാ കലക്ടറേറ്റിലേക്ക് അങ്ങോട്ട് മെയിലയച്ചു, അവിടെയുള്ള മുഴുവൻ ടൂറിസം സെന്ററുകളും അടയ്ക്കണം. സർ, ഞാൻ പറഞ്ഞത് ഗൗരവതരമായിട്ടുള്ള ഏകോപനത്തിന്റെ പ്രശ്നമുണ്ടായി. സർ, ഞാൻ ഒരു കാര്യം പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നു. സർ, ഈ ക്രിട്ടിക്കൽ സോൺ ആയിട്ടുള്ള ജില്ലകളിലെ ജില്ലാ ചെയർമാൻ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയർമാൻ ജില്ലാ കലക്ടറാണ്. സർ, 3 ജില്ലാ കലക്ടർമാർ തുടർച്ചയായി വയനാട് ജില്ലയിൽ വന്നു, അവരെയൊക്കെ മാറ്റിയ സമയം നിങ്ങളൊന്ന് ആലോചിക്കണം. സർ, സർ, ഗീത കലക്ടറെ നിങ്ങൾ മാറ്റിയത് മാർച്ച് അവസാനത്തിലാണ്, ക്രിറ്റിക്കൽ മുഹൂർത്തം വരുന്നതിന്റെ തൊട്ടു മുമ്പ്. നിങ്ങൾ രേണുരാജിനെ മാറ്റി, ഇപ്പം മേഘശ്രീ IAS വന്നു. നല്ല കലക്ടർമാരാണ്, അവരൊക്കെ നന്നായി ജോലി ചെയ്യുന്നു. പക്ഷേ മേഘശ്രീ IAS വന്നത് ഈ മഴ വരുന്നതിന്റെ കേവലം 20 ദിവസം മുമ്പാണ്. സർ, സർ, എങ്ങനെ അവർക്ക് ഈ ജില്ലയെക്കുറിച്ച് പഠിക്കാൻ പറ്റും? എങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും? സർ, വിവിധ ജില്ലകളിൽ നിങ്ങൾ ദുരന്ത നിവാരണത്തിന്റെ ഡെപ്യൂട്ടി കലക്ടർമാരെ വെച്ചു. ഏറ്റവും പ്രശ്നബാധിതമായ വയനാട് ജില്ലയിൽ ഒരു ഡെപ്യൂട്ടി കലക്ടറെ നിങ്ങൾ വെച്ചോ? ഒരു ദുരന്ത നിവാരണത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ തുടങ്ങാൻ ആവശ്യമായ നടപടികൾക്ക് സ്വീകരിച്ചോ? സർ, ഡോപ്ലർ റഡാറുകൾ കേരളത്തിൽ 2 ഇടത്താണ്. ഒന്ന്, ഒരു ഡോപ്ലർ റഡാർ ഉള്ളത് തിരുവനന്തപുരത്താണ്, മറ്റൊന്ന് കൊച്ചിയിലാണ്. സർ, ഏറ്റവും കൂടുതൽ പ്രയാസകരമായ സാഹചര്യം നേരിടുന്ന മലബാർ മേഖലയിൽ ഡോപ്ലർ റഡാറിന്റെ സാന്നിധ്യം ഉൾപ്പെടെ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സസെപ്റ്റിബിലിറ്റി മാപ്പിന്റെ ഡാറ്റയുടെ എല്ലാ സഹായത്തോടും ലാൻഡ് സ്ലൈഡ് ഉൾപ്പെടെ പ്രവചിക്കാൻ പറ്റും. സർ, ആ ലാൻഡ് സ്ലൈഡ് ഉൾപ്പെടെ പ്രവചിക്കാനും അതിനനുസരിച്ച് ജിയോ മാപ്പിംഗ് നടത്താനും അതുപോലെ സ്ഥിരം ഷെൽട്ടറുകൾ സംവിധാനം ചെയ്യാനുമുള്ള അടിയന്തരമായ നടപടികൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കണം എന്ന് വിനീതമായി ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. സർ, സർ, ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനോട്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു, പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ച് 1.5 മണിക്കൂർ അധിക സമയമെടുത്തു. ഞങ്ങൾ വലിയ ആശ്വാസത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. 1.5 മണിക്കൂർ കൂടുതൽ സമയമെടുത്തു. പ്രദേശം സന്ദർശിച്ചു, ആശുപത്രിയിൽ പോയി, റിലീഫ് ക്യാമ്പിൽ പോയി, അവസാനം യോഗം നടത്തി. ആ യോഗത്തിൽ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് കൂടെയുണ്ട്. സർ, 229 കോടി രൂപ അടിയന്തര സഹായം വേണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഒരു നയാ പൈസ നൽകിയില്ല. 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. 2000 കോടി രൂപയുടെ അവിടെയുള്ള പുനഃക്രമീകരണത്തിന്റെ ആവശ്യമായ തുക വേണം. ഒരു നയാ പൈസ കേന്ദ്ര സർക്കാർ നൽകിയില്ല. സർ, ഇപ്പോ വയനാട്ടിലെ ദുരന്ത ബാധിതർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നത് ഫോട്ടോഷൂട്ടിനായിരുന്നോ എന്നുള്ള ചോദ്യം അവിടെയുള്ള ദുരന്ത ബാധിതർ ചോദിക്കുകയാണ്. സർ, ഞാൻ അത് ആ ഗൗരവതരമായ ഒരു സാഹചര്യം, ഇത്രയും പ്രയാസകരമായ സാഹചര്യം ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ അനങ്ങുന്നില്ല എന്നുള്ളത് ഏറെ വേദനിക്കുന്ന അനുഭവമാണ്. സർ, സർ, ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. സർ, അവിടെയുള്ള ആളുകൾ വിവിധ ലോണുകൾ എടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചർ ലോണുണ്ട്, വിദ്യാഭ്യാസ ലോണുണ്ട്, ബിസിനസ് ലോണുണ്ട്, ഷുവർട്ടി ലോണുണ്ട്, ഗോൾഡ് ലോണുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസപരമായ വായ്പയുണ്ട്, വിവിധങ്ങളായ തലങ്ങളിലുള്ള വെഹിക്കിൾ ലോണുണ്ട്, എല്ലാമുണ്ട്. സർ, SLBC മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ആ കടങ്ങൾ എഴുതി തള്ളണം. സർ, എഴുതി തള്ളിയില്ല. സർ, ഇപ്പോഴും ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. എത്ര എക്സാമ്പിൾ ഉണ്ട് സർ, ഞാനതിന്റെ എക്സാമ്പിൾ മുഴുവൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. സർ, ദുരന്ത ബാധിതരുടെ പുനരധിവാസം ബാധ്യതയോടുകൂടിയുള്ള പുനരധിവാസമാണോ? വീട് പോയവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, ജീവനോപാധി നഷ്ടപ്പെട്ടവർ, നിന്നു നിൽക്കാൻ സാധിക്കാത്തവർ, അവരെ നമ്മൾ എങ്ങനെ ഈ കടം എഴുതിത്തള്ളാതെ എങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങൾ DLBC മീറ്റിംഗിൽ കൃത്യമായി ആവശ്യപ്പെട്ടു. സർ, സംസ്ഥാന സർക്കാർ മുതലെടുക്ക്, ബാങ്കുകൾ പലിശയെടുക്ക്, ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഉണ്ടാക്ക്. ഒരൊറ്റ അഭ്യർത്ഥന, ഈ പാവപ്പെട്ടയാളുടെ കടങ്ങൾ മുഴുവൻ എഴുതിത്തള്ളാൻ ആവശ്യമായ അടിയന്തരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ്.
സർ, മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം സർക്കാരുമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടുപോയ ആളുകളെ പുനരധിവസിപ്പിക്കാൻ രണ്ട് സ്ഥലങ്ങൾ സർക്കാർ ഐഡന്റിഫൈ ചെയ്തു. അതിൻ്റെ ദുരന്ത നിവാരണ ആക്ട് പ്രകാരം ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ പോകുന്നു. സർ, അവിടെ സർക്കാരിൻ്റെ ഒരു ജാഗ്രത ഉണ്ടാകണം. നിയമപരമായ വൃത്തങ്ങളിലേക്ക് ഈ പുനരധിവാസ പ്രവർത്തനത്തെ കൊണ്ടുപോകാതെ സ്ഥലം കൃത്യതയോടുകൂടി സമവായത്തിലും സംസാരത്തിലും നിയമപരമായും എല്ലാ മാർഗങ്ങളും അവലംബിച്ച് ഒരു രീതിയിലും നേരം വൈകാതെ ഈ സ്ഥലം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അടിയന്തരമായ നടപടി ഉണ്ടാകണം. ഞാനിത് പറയുന്നത് മാനേജ്മെന്റുകളുമായി ചർച്ച നടത്താതെ മുന്നോട്ട് പോയി എന്നുള്ളതും അവർ നിയമ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളത് പല രീതിയിലും കേൾക്കുന്നു. അങ്ങനെ നിയമ നടപടിയിൽ ഇതിനെ കുരുക്കാതെ നോക്കാൻ സർക്കാരിന്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് സർ. സർ, നിരവധിയായ പ്രയാസങ്ങൾ ആ മേഖലയിലുണ്ടായി. ഒരു കാര്യം സർക്കാർ പോസിറ്റീവായ ഇടപെട്ടതായിരിക്കുന്ന മേഖലയാണ് ശ്രുതിയുടെ കാര്യം. ശ്രുതി ആ അതിജീവനത്തിൻ്റെ കരുത്തുള്ള പ്രതീകമാണ്. അവിടെ ജോലി കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഞാൻ അഭിനന്ദിക്കുകയാണ് സർ. സർ, ഒറ്റയ്ക്കായി പോയ കുട്ടികൾ, അതുപോലെ ഫാമിലിയുടെ ബ്രെഡ് വിന്നർ പോയി വലിയ മോശമായ സാഹചര്യത്തിലേക്ക് പോയതായിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകളുടെ കടങ്ങൾ ഏറ്റെടുക്കാനുള്ള നടപടികൾ, അവർക്ക് ജോലി കൊടുക്കാൻ ഉള്ളതായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. സർ, ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. സർ, തെരച്ചിൽ പ്രവർത്തനം 1963 ബാച്ചിലെ MBBS ഡോക്ടേഴ്സ് അവിടെ വന്നു. അവരെന്നോട് പറഞ്ഞു, സർ, കൽപ്പറ്റയിലെ ലിയോ ഹോസ്പിറ്റലിലെ MD ആയ ഡോക്ടറോട് പറഞ്ഞു, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി സായധനം കൊടുക്കുന്നു. സർ, ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക്, സുരേന്ദ്രൻ ഡോക്ടറും ഞങ്ങളെല്ലാം കൂടെ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു മുബീന എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നു. സർ, ആ മുബീന എന്ന് പറയുന്ന സ്ത്രീ പറയാണ്, എൻ്റെ രണ്ട് മക്കൾ ഇതുവരെ കിട്ടിയില്ല. സർ, തെരച്ചിലൊന്നും നടത്തി ആ കുഴിമാടത്തിൽ കബറടത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കാൻ ഒന്ന് അവസരം തരണമെന്ന് അവർ പറയാണ് സർ. സർ, ഞാൻ പറയുന്നു, 14th പ്രധാനമന്ത്രി വരുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ അവസാനിപ്പിച്ചതാണ് സർ തെരച്ചിൽ. തെരച്ചിൽ നിങ്ങൾ സർ, അല്ല സർ, കൈ കാണിക്കണ്ട, എനിക്കറിയാം സർ, എനിക്കറിയാം, നല്ലപോലെ അറിയാം, നമ്മളൊക്കെ ഒരുമിച്ച് നിന്നവരാ. അവസാനം നിരന്തരം അഭ്യർത്ഥിച്ചാണ് ഒരു ദിവസം പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയപ്പോ 5 ഭാഗങ്ങളാണ് കിട്ടിയത്. പിന്നെ ജനകീയ തെരച്ചിലൊക്കെ നടത്തിയിട്ടുണ്ട്, വില കുറച്ച് വേണമെങ്കിൽ. സർ അവസാനിപ്പിക്കാം, സർ അവസാനിപ്പിക്കാം. പിന്നെ അത് കഴിഞ്ഞ് 2 അവശിഷ്ടങ്ങൾ വീണ്ടും നിലമ്പൂർ ഭാഗത്ത് നിന്ന് കിട്ടി. സർ, ഉറ്റവർക്ക് സായധനം കിട്ടാൻ ഡിക്ലറേഷൻ ഉണ്ടാകണം. മാത്രമല്ല, തെരച്ചിൽ പൂർണ്ണമായി നടത്തി ഞങ്ങൾ ഇനി ഡിക്ലറേഷനിലേക്ക് പോകുന്നു എന്ന് ആ കുടുംബത്തോട് പറയണം. സർ, നിരവധിയായ പ്രയാസങ്ങൾ നേരിടുകയാണ്. അത് മുഴുവൻ പരിഹരിക്കാൻ ഏകോപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സർക്കാർ ചെയ്യുന്നതിന്റെ കൂടെ നിൽക്കും തർക്കമില്ല, ഏകോപനം നല്ല രീതിയിൽ നടത്തി ഈ പ്രശ്നം പരിഹരിച്ച് അവിടെയുള്ള ജനതയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ മുൻപോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സർ.